ജാതിയിൽപ്പെട്ട നാല് നരാധമന്മാരാൽ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടുക എന്നിട്ട് കഴുത്ത് ഞെരിച്ച് കഴുത്തിൽ കുടുക്കിട്ട് കൊല ചെയ്യപ്പെടുക അതിനിടയിൽ നാവുതാഴേക്ക് ഇറങ്ങിപ്പോവുക പെൺകുട്ടി ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് പോലീസിനോട് പറയുക അതിനുശേഷം പെൺകുട്ടി മരണത്തിനിരയാകുമ്പോൾ പെൺകുട്ടിയുടെ മൃതശരീരം പോലും വീട്ടുകാരുടെ അനുവാദമില്ലാതെ തട്ടിപ്പറിച്ചുകൊണ്ടുപോയി മറവു ചെയ്യുക അതിനുശേഷം മാധ്യമപ്രവർത്തകരെ കാണാൻ അനുവദിക്കാതെ കർഫ്യൂ പ്രഖ്യാപിക്കുക രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വഴിയിൽ തടയുക രാഹുൽ ഗാന്ധിയെ തള്ളിയിടുക കർഫ്യൂ ഏർപ്പെടുത്തിയതിനു ശേഷം മാധ്യമപ്രവർത്തകരെ ആ പരിസരത്തു നിന്ന് ഓടിക്കുക മഫ്റ്റിയിൽ പോലീസുകാരെ നിയോഗിച്ച മാധ്യമ പ്രവർത്തകരോട് കുടുംബം പറയുന്നത് എന്ത് എന്നത് ഒപ്പിയെടുക്കാൻ നിൽക്കുക ഇത് എന്ത് ജനാധിപത്യം ഇത് എന്ത് രീതിയാണ് യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിൽ സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ ആവർത്തിച്ച് ചോദിക്കുന്നത് ജനൊരിക്കൽ കൂടി സുരേഷിലേക്ക് പോകുന്നു സുരേഷ് മദ്രാസ് ഹൈക്കോടതി ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞൊരു വാചകമുണ്ട് അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആത്മീയ രാഷ്ട്രം പീഡനഭൂമിയായി മാറി എന്നാണ് ആ കൊട്ടേഷൻ ഇത് ഉത്തർപ്രദേശിന് ചേരും രാവണൻ എത്രയോ ഭേദമായിരുന്നു എന്ന് താങ്കൾ തന്നെ കരുതുന്നില്ലേ ഈ നരാധമന്മാരാൽ ഉന്നാവിലെ എത്രയോ ഭേദമായിരുന്നു പിന്നെ ചേരുന്നത് രാജസ്ഥാനും കേരളത്തിനുമാണ് ശ്രീ അരുൺ ദളിത് പീഡനത്തിൽ ഇന്ത്യയിൽ യു പി വൺ പോയിന്റ് ത്രീ ശതമാനമാണ് കേരളം അഞ്ച് ശതമാനമാണ് നേരത്തെ ഞാൻ റേപ്പിന്റെ കണക്ക് പറഞ്ഞു കേരളത്തിൽ ബലാസംഗത്തിന്റെ തീവ്രത അന്വേഷിക്കാൻ വേണ്ടി വനിതാ നേതാവിനെയും പുരുഷ നേതാവിനെയും ഒരുമിച്ച് വിടുന്ന ഭരിക്കുന്ന പാർട്ടിയുള്ള സംസ്ഥാനമാണ് അതോടൊപ്പം തന്നെ ഇവിടത്തെ വനിതാ കമ്മീഷൻ തന്നെ റേപ്പ് നടന്നു കഴിഞ്ഞാൽ ബലാസംഗം നടന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പാർട്ടിക്കാരാണ് ഇത് നടന്നിട്ടുള്ളതെങ്കിൽ പാർട്ടി പോലീസും ഉണ്ട് പാർട്ടി കോടതി ഉണ്ടെന്ന് പറയുന്ന വനിതാ കമ്മീഷൻ നിലനിൽക്കുന്ന കാടത്വത്തിന് നിലനിൽക്കുന്നില്ല ഞാൻ മറുപടി പക്ഷെ ചോദ്യം ചോദ്യം ശ്രീ ശ്രീ മധുവിനോട് എനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കും എന്റെ ചോദ്യം കൂടി കേട്ടിട്ട് പഴകുളം പോകും അങ്ങയുടെ ആരോപണത്തിൽ വി പി സാനു മറുപടി പറയട്ടെ എന്റെ ചോദ്യം ഇതാണ് ഈ ഹത്രാസിൽ പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടതിന് ശേഷം ഉത്തർപ്രദേശിൽ വേറെ ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നു പെൺകുട്ടി കഴിഞ്ഞ തീയതി കൊല ചെയ്യപ്പെട്ടതിനു ശേഷം വേറെ പെൺകുട്ടികൾ ഉത്തർപ്രദേശിൽ ദളിത് വിഭാഗത്തിൽ നിന്ന് ബലാത്സംഗം ചെയ്യപ്പെട്ടിരുന്നോ ഇല്ലയോ അല്ല ഉത്തർപ്രദേശിൽ ബലാസംഗം നടക്കുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ലല്ലോ ശരി ബലാത്സംഗ് ചെയ്യപ്പെടുന്നതാണ് വിവേചനം ജാതീയമായ വിവേചനത്തിന്റെ അടിസ്ഥാനത്തിനുള്ള ബലാത്സംഗം നടക്കുന്നുണ്ടോ അല്ല അത് ശരിയാണല്ലോ ജാതീയമായ വിവേചനം എല്ലാ സ്ഥലത്തും നടക്കുന്നു ശരി ജാതീയമായ ബലാത്സംഗം ഉത്തർപ്രദേശിൽ നടക്കുന്നുണ്ട് വരാം ുംടക്കുന്നു ജാതീയമായ ബലാത്സംഗം ഉത്തർപ്രദേശിൽ നടക്കുമ്പോൾ ഈ അതിന് കാരണക്കാരായ ആളുകൾ കൃത്യമായി ശിക്ഷിക്കപ്പെടാറുണ്ടോ അല്ല ശ്രീ തീർച്ചയായിട്ടും അവിടത്തെ ഞാൻ പറയട്ടെ അവിടെ കേസ് ഇപ്പോ ഞാൻ ഇതിന്റെ നാൾ വഴികൾ പറഞ്ഞല്ലോ എത്ര വേഗത്തിലാണ് കേസ് എടുക്കുന്നത് എത്ര വേഗത്തിലാണ് പ്രതികളെ പിടിക്കുന്നത് ഞാൻ ചോദിച്ചോട്ടെ വാളയാറിൽ രണ്ട് പാവപ്പെട്ട കൊച്ചു കുഞ്ഞുങ്ങളെ കെട്ടിത്തൂക്കി ബലാസംഗം ചെയ്ത് അതിഭീകരമായി കെട്ടിത്തൂക്കി കൊന്നിട്ട് ആ പ്രതികളെ രക്ഷപ്പെടാൻ അനുവദിച്ച ഒരു ഭരണകൂടം കേരളത്തിലില്ലേ എനിക്ക് മനസ്സിലായി പറയട്ടെ വി പി സാനു അരുൺ പത്തു ലക്ഷത്തി അരുൺ നാല് നാല് ലക്ഷത്തി അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമമാണ് രാജ്യത്ത് നടന്നിട്ടുള്ളതിൽ അതിൽ അമ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് പതിനാല് പോയിൻറ്റ് ഏഴ് ശതമാനം നടന്നത് ഉത്തർപ്രദേശിലാണ് മാത്രമല്ല ഇരുപത് ശതമാനം ദളിതർക്കെതിരായിട്ടുള്ള അക്രമം ഉത്തർപ്രദേശിൽ വർദ്ധിച്ചു രണ്ടായിരത്തി ഒമ്പതിൽ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പിന്നെ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നടത്തുന്നതാണേ ബി ജെ പിയുടെ ഗവൺമെൻറ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് നടത്തുന്ന നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ പറയുന്നത് ഇന്ത്യയിൽ ബീഹാർ ഉത്തർപ്രദേശ് ജാർഖണ്ഡ് തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ പോയിൻ്റ് അഞ്ച് ശതമാനത്തിൽ താഴെയാണ് സ്ത്രീകൾക്കെതിരായിട്ടുള്ള അക്രമം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് തൊണ്ണൂറ്റിയൊമ്പത് പോയിന്റ് ശതമാനവും ഈ സംസ്ഥാനങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്ന കണക്ക് വെച്ചിട്ടുള്ളത് സി പി കേന്ദ്ര കമ്മിറ്റിയുടെ അന്വേഷണ സർവേ അല്ല അത് വാളയാറിലെ പെൺകുട്ടികളുടെ വാളയാറിലെ പെൺകുട്ടികളുടെ കൊലപാതകത്തിന് ആരാണ് കാരണക്കാരെന്നാണ് അതിന് അവരെ കണ്ടെത്താൻ സാധിച്ചു എന്നാണ്

ഇത് തന്നെയാണ് പ്രഖ്യാപിച്ചു ഈ ഒരു ഒറ്റപ്പെട്ട സംഭവത്തെ നിങ്ങൾ എങ്ങനെയാണ് ഉത്തർപ്രദേശിൽ തുടർച്ചയായിട്ട് അല്പസമയം നമുക്ക് സുരേഷുമായി ചെലവഴിക്കേണ്ടി വന്നതുകൊണ്ടാണ് എനിക്ക് താങ്കളിലേക്ക് വരാൻ അധികം സമയം കഴിയാഞ്ഞത് താങ്കൾ പറഞ്ഞോളൂ ഇവിടെ അതിർത്തി കടന്ന അല്പസമയത്തിനകം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധി തള്ളിയിട്ട ദൃശ്യം ും അങ് കണ്ടു ഉത്തർപ്രദേശിൽ സംഭവിക്കുന്നത് കാട്ടുനീതി അങ്ങയുടെ നേതാവ് മുതിർന്ന നേതാവ് എ കെ ആന്റണി ഇപ്പോൾ ട്വന്റി ഫോർകരിക്കുകയും ചെയ്തു അങ്ങയുടെ പ്രതികരണത്തിലേക്ക് അരുൺ രാജ്യത്ത് നടക്കുന്നത് കാട്ടുനീതിയാണ് ജംഗിൾ രാജാണ് ഈ ചർച്ചയിൽ വന്നിരുന്ന ശ്രീ സുരേഷിനെ പോലെ ഒരാൾക്ക് അസംബന്ധങ്ങൾ ഇങ്ങനെ പറ ഇങ്ങനെ സമയം കൊടുക്കരുത് സത്യത്തിൽ ഈ ചർച്ചയുടെ തന്നെ തിരിച്ചുവിടുകയാണ് കേരളത്തിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട് അതിലേക്കല്ലല്ലോ ഇപ്പൊ ചർച്ച അതുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുന്നു നിങ്ങൾക്ക് അറിയുമോ ശ്രീ രാഹുൽ ഗാന്ധി എന്തിനാണ് തടഞ്ഞത് പ്രിയങ്ക ഗാന്ധി എന്തിനാണ് തടഞ്ഞത് എന്തിനാണ് അവിടുത്തെ എസ് പി മീഡിയ വിൽ ബി ഗോൺ വി വിൽ റിമൈൻ മാധ്യമങ്ങളിൽ നിന്ന് പോകും ഞങ്ങളെ ഇവിടെ കാണൂ എന്ന് ആ പെൺകുട്ടിയുടെ പിതാവിന് എന്തിനാണ് ഭീഷണിപ്പെടുത്തിയത് എന്തിനാണ് ഇത്ര പതിനാലാം തീയതി നടന്ന ഈ സംഭവം ഇരുപത്തി ഒൻപതാം തീയതി കുട്ടി മരിക്കും വരെ എന്തിനാണ് വെച്ച് താമസിപ്പിച്ചത് ആ കുട്ടിക്ക് ഉണ്ടായ ഇത്ര ക്രൂരമായ പീഡനം ഉത്തർപ്രദേശിലെ എല്ലാ ജില്ലകളിലും നിങ്ങൾക്കറിയുമോ ഈ ഉത്തർപ്രദേശ് ഗവൺമെൻറ് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ കൊടുത്ത് കണക്കിയാൽ വായിക്കാം ഡൗറി ഡെത്ത് ഏഴ് ശതമാനം വർദ്ധിച്ചു റേപ്പ് ഇരുപത്തി ആറ് ശതമാനം സ്ത്രീകൾക്കെതിരെയുള്ള പീഡനങ്ങൾ നാൽപ്പത് ശതമാനം കിഡ്നാപ്പിംഗ് മുപ്പത്തഞ്ച് ശതമാനം ഹരാസ്മെന്റ് സ്ത്രീകൾക്കെതിരെയുള്ള ആക്ഷേപങ്ങൾ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഹസ്ബൻഡും കുടുംബത്തിൻ്റെ അംഗങ്ങളും സ്ത്രീയെ പീഡിപ്പിക്കുന്നത് മുപ്പത്തിയൊന്ന് ശതമാനം അങ്ങനെ ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിന്റെ രണ്ടായിരത്തി പതിനേഴ് ശേഷമുള്ള ഭരണത്തിൽ ഇത്രമാത്രം ക്രൈംസാണ് അവിടെ വർദ്ധിക്കുന്നത് ഒറ്റപ്പെട്ട സംഭവമല്ല ഉന്നാവിലെ എം എൽ എ അറസ്റ്റ് ചെയ്തത് എപ്പോഴാണ് അറസ്റ്റ് ചെയ്തത് എപ്പോഴാണ് കേസെടുത്തത് ഒരു എം എൽ എ സ്ത്രീ പീഡന കേസിൽ ബലാത്സവ കേസിൽ പ്രതിയാകുമ്പോൾ അയാളെ സംരക്ഷിച്ചുകൊണ്ട് പാർട്ടി നേതാക്കന്മാർക്കും പ്രവർത്തകന്മാർക്കും കയറു അവരെ കയറൂരി വിട്ട് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം യു പി പ്രഖ്യാപിച്ചു അവിടെ കലാപമാണെന്ന് പറഞ്ഞു എന്തിനാണ് ദേശവ്യാപകമായി കോൺഗ്രസ് നടത്തുന്ന അതിശക്തമായ പ്രക്ഷോഭത്തെ തടയാൻ കഴിയാത്തത് കൊണ്ടാണ് ശ്രീ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ഒപ്പം ശ്രീ കെ സി വേണുഗോപാലിനെയും അധീർ രഞ്ജൻ അടക്കമുള്ള നേതാക്കന്മാരെ ഇപ്പൊ ഹത്രാസിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നത് ഹത്രാസിൽ നടന്നത് ഒറ്റപ്പെട്ട സംഭവമല്ല യു പിയിലെല്ലായിടത്തും ഇതുണ്ട് കീഴ് ജാതിക്കാരായിട്ടുള്ള ദളിതന്മാരെ പീഡിപ്പിക്കുകയാണ് കൊല്ലുകയാണ് ബലാത്സംഗം ചെയ്യുകയാണ് അവർക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല അവർക്ക് ജോലി സ്ഥലത്ത് പോകാൻ കഴിയുന്നില്ല ജോലി ജീവിക്കാൻ കഴിയുന്നില്ല സ്ത്രീകൾക്ക് വസ്ത്രം ധരിക്കാൻ കഴിയുന്നില്ല ദളിതരെ ഉന്മൂലനം ചെയ്യുന്ന ഇവിടെ പറഞ്ഞല്ലോ രാമന്റെ രാജ്യമാണിതെന്ന് ഈ രാമ ഈ കാഷായമിട്ട് ഭരിക്കുന്ന യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ഒരു കാടൻ ആ കാടൻ ഭരണാധികാരിയെ യു പിയിൽ നിന്ന് പുറത്താക്കും കോൺഗ്രസ് പുറത്താക്കും ഇത് കോൺഗ്രസിന്റെ ശബ്ദമാണ് യു പിയിൽ മാത്രമല്ല ബി ജെ പി ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ദളിതരും പിന്നോക്കാർ രാജസ്ഥാനിലെ പീഡനത്തിന്റെ റേറ്റ് അശോക് ഗെഹലറ്റ് എന്നാണ് രാജസ്ഥാൻ എവിടുത്തെ കണക്കായത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ബി ജെ പി ഭരണകാലത്തെ കണക്കാണ് അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്നത് അശോക് ഗെഹ്ലട്ട് മുഖ്യമന്ത്രിയായത് എത്ര നാളായി എന്ത് കള്ളമാണ് ഈ പറയുന്നത് പച്ചക്കള്ളം പച്ച എന്റെ കയ്യിലുണ്ട് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് എന്റെ കയ്യിലുണ്ട് പച്ചക്കള്ളം വന്ന് ഇത്തരം ചർച്ചയിൽ ഇത്ര ഹീനമായ രാജ്യം ലജ്ജിക്കുന്ന രാജ്യം ലജ്ജിക്കുന്ന അരുൺ രാജ്യം ലക്ഷിക്കുന്ന ഇത്രയും സങ്കടകരമായ ഒരു സന്ദർഭത്തിൽ പോലും ഇവിടെ വന്നിരുന്നത് അതിനെ ന്യായീകരിക്കാൻ മുഖ്യമന്ത്രിയെ ന്യായീകരിക്കാൻ പോലീസിനെ ന്യായീകരിക്കാൻ എന്തിനാണ് പോലീസ് പ്രതികളെ സംരക്ഷിക്കുന്നത് എന്തിനാണ് ഇത്ര ഇത്ര പീഡനം എന്തിനാണ് ഒരു ഹിന്ദുവല്ലേ സുരേഷ് ഹിന്ദുക്കളല്ലേ ബി ജെ പി ഹൈന്ദവ ആദർശങ്ങളും ഹൈന്ദവ ജീവിത രീതിയും വ്രതമാക്കിയ യോഗിയല്ലേ സന്യാസിയല്ലേ അല്ലേ യോഗി ആദിത്യനാഥ് ഒരു ഹിന്ദുവിന്റെ ശബശരിയം ഇങ്ങനെയാണോ സംസ്കരിക്കേണ്ടത് ാണ് സാർ അവിടെ കാവലിൽ രക്ഷാകർത്താക്കളുടെ അന്തിമ സംസ്കാര ചടങ്ങുകൾക്കുള്ള അവകാശം പോലും നിഷേധിച്ചുകൊണ്ട് ആ പെൺകുട്ടികളെ ആ പെൺകുട്ടിയെ ക്രൂരമായി ദഹിപ്പിച്ചത് ഞാൻ മധു തിരിച്ചു വരാം തിരിച്ചു വരുമ്പോൾ രാഹുൽ ഗാന്ധി ഉണ്ടല്ലോ രാഹുൽ ഗാന്ധി രാഹുൽ അരുൺ രാഹുൽ ഗാന്ധിയിൽ മാത്രമേ വിശ്വാസമുള്ളൂ ഇന്ത്യക്കാർക്ക് രാഹുൽ ഗാന്ധിയിൽ മാത്രമേ വിശ്വസിക്കാൻ കഴിയൂ പക്ഷേ രാഹുൽ ഗാന്ധി കാണാറില്ല ഒരു കൊടുങ്കാറ്റായി രാഹുൽ ഗാന്ധി കടന്നു വരും ഒരു കൊടുങ്കാറ്റായി രാഹുൽ ഗാന്ധി കടന്നു വരും നിങ്ങൾ നിസ്സാരമായ വാദങ്ങൾ ഇതിനെ ചെറുതായി അത് നമുക്ക് കാണാം എന്നത് മാത്രമാണ് ഈ ഘട്ടത്തിൽ എങ്കിലും ഈ പ്രതിഷേധത്തിനോടൊപ്പം മാധ്യമങ്ങൾ കൂടി ചേരുന്നുണ്ട് കാരണം മാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്യാൻ അനുവദിക്കാതെ ആ പ്രദേശത്തെ മുഴുവൻ ഇന്ത്യൻ റിപ്പബ്ലിക്കിൽ നടത്തി മാറ്റിയതുപോലെ കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂർ നിർത്തിയ ഭരണകൂടമാണ് ഉത്തർപ്രദേശിന്റേത് അവിടെ ഞങ്ങൾ മാധ്യമ പ്രവർത്തകരെ മുഴുവൻ വിലക്കിയിരുന്നു ഞങ്ങളുടെ പ്രതിനിധി നിധിൻബുജൻ അടക്കമുള്ളവരെ ആ പരിസരത്തേക്ക് കടത്താൻ ഉത്തർപ്രദേശ് പോലീസ് സേന തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി എത്തി അവിടെ മഫ്തിയിൽ പോലീസ് എത്തി മാധ്യമപ്രവർത്തകരോട് രക്ഷകർത്താക്കൾ പറയുന്നത് കൃത്യമായി ഒപ്പിയെടുക്കാൻ എത്തിയ പോലീസാണ് ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥിന്റെ പോലീസ് എന്നാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ നിതിൻ അംബുജൻ ഹത്രാസിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അല്പസമയത്തിനകം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഹത്രാസിലെത്തും ദേശീയ മാധ്യമങ്ങൾ കണ്ണു തുറക്കും ദേശീയ മാധ്യമങ്ങൾ ലെൻസ് പിടിക്കും ആ കാഴ്ചയിലേക്കും റിപ്പോർട്ടിലേക്കും ഞാൻ വളരെ വേഗം തിരിച്ചെത്താം സുരേഷിനോട് എനിക്കൊരു ചോദ്യം കൂടി ബാക്കി നിൽക്കുന്നു ഇടവേളയ്ക്ക് ശേഷം ഷോർട്ട് ബ്രേക്ക്